എം കെ മുനീറും കാരാട്ട് റസാക്കും തമ്മിലുള്ള മത്സരമാണ് കൊടുവള്ളിയെ ശ്രദ്ധേയമാക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൊടുവള്ളിയുടെ ചീത്തപ്പേര് മാറ്റാമെന്ന പ്രചാരണവുമായാണ് ബി ജെ പി വോട്ട് തേടുന്നത്. ഇടത് സർക്കാരിന്റെ വികസന പദ്ധതികളിലാണ് കാരാട്ട് റസാക്കിന്റെ പ്രതീക്ഷ. നാട്ടുകാരനായി തന്നെ വീണ്ടും എം എൽ എ ആയി തെരഞ്ഞെടുക്കുമെന്ന് റസാക്ക് പറയുന്നു. ഈ പര്യടനം നടത്തുമ്പോഴേ വലിയ പ്രതീക്ഷയ്ക്ക് വകണ്ട്. കാരണം ജനക്കൂട്ടം അത്രയ്ക്ക് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനവും ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് കൊണ്ട് മറച്ചിടാൻ സാധിക്കും. അത് വോട്ട് രണ്ട് പിന്നെ പാർട്ടിൻ്റെയും വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വോട്ടുകളല്ല ഒരു മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളാണ്. ആ നിഷ്പക്ഷ വോട്ടുകൾ സ്വാഭാവികമായിട്ടും ഒരു നാട്ടുകാരന് വരട്ടെ എന്നുള്ള ഒരു ഒരു അനുകൂല ഘടകങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് പിന്നെ വിജയം നിർണ്ണയിക്കാൻ പോകുന്നത്. മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മിന്നുന്ന പ്രകടനം അവർക്ക് കരുത്തേകുന്നു. കഴിഞ്ഞ തവണ കൈവിട്ട സീറ്റ് മുനീറിലൂടെ തിരിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. കൊടുവള്ളി തിരിച്ചുപിടിക്കാൻ കൊടുവള്ളി നഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും. അത് ഒരു സാങ്കേതിക അർത്ഥത്തിലെ വിജയം മാത്രമാണ്. തിരഞ്ഞെടുപ്പ് കേസിൽ കൊടുവള്ളി ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധിക്ക് എതിരായിട്ടാണ് ഉള്ളത്. നമ്മൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കൊടുവള്ളിയെ അടുത്ത തവണയെങ്കിലും എ ക്ലാസ് മണ്ഡലമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. കൊടുവള്ളി ഇപ്പം നിലവിൽ എ ക്ലാസ് മണ്ഡലമല്ല ബി ജെ പിയെ സംബന്ധിച്ച്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൊണ്ട് എ ക്ലാസ് മണ്ഡലമായി മാറും ബി ജെ പിയെ സംബന്ധിച്ച് കൊടുവള്ളി നിയോജകമണ്ഡലം. മണ്ഡല ചരിത്രത്തിൽ ഇതുവരെ രണ്ടു തവണ മാത്രമാണ് ഇടതു മുന്നണിക്ക് ജയിക്കാനായത്. അതും ലീഗ് വിട്ടുവന്നവരെ സ്വതന്ത്രരായി നിർത്തി. 24 കോഴിക്കോട്.